ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ നോക്കാല്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ കലാപരിപാടി തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പം ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല. സമയം ഇപ്പോൾ ഏകദേശം ഒരു വാങ്ങ് കൊടുക്കുന്ന വെച്ചല്ലേ, അതായത് ഒരു മണി ആവാനായിട്ടുണ്ട്. ഞാൻ ചായ കുടിക്കാൻ പോകുന്നേ ഉള്ളൂ ഗൈസ്. രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഒരു അച്ചപ്പവും കഴിച്ച് ഞാൻ കുഞ്ഞുണിക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പേ. എന്നിട്ട് അവനെ ഭക്ഷണം കൊടുത്തു, അവന് ഉറങ്ങിയില്ല. ഭക്ഷണം കൊടുത്തിട്ട് പൊതുവേ കുറച്ച് നേരത്തെ ഉറങ്ങുന്നതാണ്, ഉറങ്ങിയില്ല, കളിയായിരുന്നു. എന്നിട്ട് ഇപ്പോഴാണ് അവൻ കിടന്നുറങ്ങിയത്. എൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ ദിവസം കട്ടപ്പുകയാണ് ഇന്നത്തെ ദിവസം. അപ്പം ഞാൻ പുട്ട് ഞാൻ ആക്കി, ഏട്ടനും അപ്പുണ്ണിയും എല്ലാവരും കഴിച്ചിട്ട് പോയി. അപ്പം എനിക്ക് കുറച്ച് പുട്ടുണ്ടാക്കുന്നുണ്ട്. അതിന് മുമ്പ് പാത്രങ്ങളെല്ലാം നിരന്നെടുക്കണം, അത് കഴുകിയിട്ട് പുട്ടൊക്കെ കഴിക്കാം. അപ്പോൾ വീടിനോട് പോകാം അല്ലേ. പോകുന്നതിന് മുമ്പ് പുതുതായിട്ട് ചാനൽ കാണുന്നതിനിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്താണ് ബെൽബട്ട് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വേഗം എത്തും. പിന്നെ എൻ്റെ കോളൊന്നും കണ്ടിട്ട് ആരും ഞെട്ടണ്ടാം. വീട്ടിലൊക്കെ ഞാൻ ഇങ്ങനെ ആയിരിക്കും, വീഡിയോസിലൊക്കെ ആയിരിക്കും കുറേ ഫിൽറ്ററും കമ്മലും മാലയെല്ലാം ഇട്ടിട്ട് നിൽക്കുന്നത്. പിന്നെന്താ, ചെറിയ ജലദോഷം കഫക്കെട്ടൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചുതരാം ഇവിടുത്തെ അവസ്ഥ കണ്ട് നിങ്ങൾ ആരും ഓടരുത്. രാവിലത്തെ മുതലുള്ളത് എടുത്ത് കണ്ടോ, എന്നാണ് കുറുക്കാണെ അടി പിടിച്ചു പോയി ഗൈസ്. ഈ പാത്രത്തിൽ ഞാനിന്ന് ഒരു മണിക്കൂറോളം ഞാൻ ഇതിൽ സമയം എടുക്കും. ഓക്കെ, പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ ചോറ് കറിയൊന്നും വെക്കണ്ട കേട്ടോ, അതെല്ലാം ഉണ്ട്. അതെല്ലാം ഞാൻ ചൂടാക്കി വെച്ചിട്ടാണ് കേട്ടോ. ചക്കപ്പേരി ഇടിച്ചക്ക കടച്ചക്ക ഇടിച്ചക്ക കേട്ടോ, ഇടിച്ചക്കപ്പേരി രാത്രി വെച്ചതാണ്. പിന്നെന്താ, ഇത് വത്തക്കയാ. വത്തക്ക രാവിലെ ചൂടാക്കിയതാണ്, പിന്നെ ഇതൊക്കെ തണുത്തു കേട്ടോ. കുറച്ച് നമ്മുടെ മുരിങ്ങയില അത് താഴ്ച്ചതാണ്. അപ്പം എനിക്ക് ഉച്ചത്തേക്ക് അത് മതി, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ രാവിലത്തേത് കഴിച്ചിട്ടില്ല, രാവിലത്തെ കഴിക്കണം. രാവിലത്തെ ഉള്ള ഞാൻ കാണിച്ചു തരാം. ദേ പുട്ട് പുട്ടാവുന്നുണ്ട്. പുട്ടാവി പുറത്തോട്ടാണോ, ചതിക്കല്ലേ. ഓക്കെ, ആദ്യമൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതായിട്ട് കുറച്ച് ഇത് കഴിക്കണം. അതിന് മുമ്പ് എന്താക്കാൻ അറിയോ, ഇതാവുന്ന സമയം കൊണ്ടാ ഇവിടെ ഞാനൊരു ഫുൾ വ്യൂ കാണിച്ചുതരാം. കണ്ടോ, പുട്ട് പൊടിയൊക്കെ ഇത് കുഞ്ഞുണ്ണി തട്ടിയത് കേട്ടോ. അവനിപ്പോൾ ഇവിടെയൊക്കെ പിടിച്ച് നിൽക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പുട്ട് കുഴയ്ക്കുന്ന സമയം അവൻ തട്ടിയിട്ടുള്ള പൊടിയാണ് ആ കാണുന്നത്. പൊതുവേ ഈ സമയമൊക്കെ അവൻ പണിയല്ല, ഏകദേശം ഒന്ന് കഴിയുന്നു. അതായത് അടുക്കള ഒന്ന് വൃത്തിയാവായിരുന്നു, ഇത് അടുക്കള വൃത്തിയായിട്ടില്ലെന്ന്. അവൻ ഉറങ്ങിയില്ല, അതാണ് പറ്റിപ്പോയത്. അവൻ്റെ കൂടെ ഇരിക്കല്ലാണ്ട് വേറെ രക്ഷയില്ല ഗൈസ്. അപ്പോൾ ഇത് ഇങ്ങനെ കിടക്കുന്ന അടുക്കള നമുക്ക് ആദ്യം ഒന്ന് ഒരു വിധം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ പുട്ടായിക്കോളും എന്നിട്ട് എനിക്ക് ചായ കുടിക്കാം. Thank you.
പാത്രമെല്ലാം കഴുകി കഴിഞ്ഞു, ഇവിടെ ഒന്ന് തുടച്ചു. നമ്മളെ അടുപ്പ് ചൂടുവെള്ളം എന്തായാലും ഉണ്ടാവും കേട്ടോ, അതൊക്കെ കണ്ടില്ലേ. നമ്മളെ കുഞ്ഞുണ്ണിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഖമൊക്കെ കഴുകണമല്ലോ, അപ്പോൾ ചൂടുവെള്ളം അവിടെ ഉണ്ടാവും. ആ വലിയൊരു പണി കഴിഞ്ഞ് കണ്ടോ, ഇങ്ങനെ കിടന്നാലല്ലേ നമുക്ക് ചായ കുടിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. ഒക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. രാവിലെ ചായ കുടിക്കാനൊക്കെ ടൈം ഉണ്ടായിരുന്നു, അപ്പോൾ ആ സമയം ഞാൻ എന്തൊക്കെയറിയോ, കട്ടൻ ചായയും അച്ചപ്പവും കഴിച്ചു. പിന്നെ എനിക്ക് അങ്ങനെ വിഷമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ്റെ കാര്യമെല്ലാം സെറ്റാക്കി ഇവനെ ഉറങ്ങിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിക്കാൻ വിചാരിച്ചു. അപ്പോഴത്തേക്കും ഇവൻ ഉറങ്ങുന്നില്ല, പിന്നെ എനിക്ക് വിശപ്പും ഉണ്ടായില്ല. അപ്പം ഞാൻ അവൻ്റെ കൂടെ എന്തായാലും അവൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നു. അപ്പം എന്തായാലും കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്തു. പിന്നെ പതുക്കെ എണീറ്റിട്ടുണ്ട്. അപ്പം ചെറുതായിട്ട് വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പുട്ട് കഴിക്കണം. അപ്പം അതിനു മുമ്പ് നമ്മുടെ മേശ ചോറ് കഴിക്കാൻ ടൈമായി. പുട്ട് വേണേൽ പുട്ട് കഴിക്കാൻ, ചോറ് വേണേൽ ചോറ് കഴിക്കും. അപ്പം ചൂടോടെ പുട്ടാക്കിയത് കൊണ്ട് പുട്ട് കഴിക്കാൻ വിചാരിച്ചു. ഇനി മേശയിൽ ചെറിയൊരു പരിപാടിയുണ്ട്, പണിയുണ്ട്, അതും കൂടെ ചെയ്യണം, എന്നിട്ട് കഴിക്കാം. കുറച്ച് തുണികളൊക്കെ കിടക്കുന്നുണ്ട്, ഇതൊക്കെ അലക്കാനും ഒക്കെയാണ്. ഇതാ കുഞ്ഞുണ്ണീൻ്റെ ട്രൗസർ, അപ്പുണ്ണീൻ്റെ വത്തക്കണ്ട്, അതുപോലെ. അപ്പം ഇവിടെ നിന്ന് ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇവിടെയും കൂടെ ഒന്ന് സെറ്റാക്കണം. ചൂലൊക്കെ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് അടിച്ചു വരാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് കഴിച്ചിട്ട് അടിച്ചു വരാം. പിന്നെ ഇത് കുറച്ച് പുട്ടുപൊടിയാണ് ബാലൻസ്, അത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പം ആവശ്യമില്ല, ഇനി വൈകുന്നേരം ആർക്കെങ്കിലും വേണമെങ്കിൽ അയ്യോ നമുക്ക് വെക്കാം. അപ്പം അത് അവിടെ നിൽക്കട്ടെ. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടൊന്നുമില്ല. എന്താ അത്, ചിക്കനാണ്. ഇന്നലെ നമ്മൾ ചിക്കൻ കറി വെച്ചിരുന്നു രാവിലെ, ചാറ് അതായത് കറിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ രണ്ട് മൂന്ന് പീസ് ഉണ്ടായി, അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ കയറ്റിയതാണ്, വേറെ ഒന്നും ഇല്ല. അലക്കാനുള്ള തുണിയൊക്കെ ഒന്ന് കൊണ്ടുവയ്ക്കാം, ഇതെല്ലാം അലക്കാനുള്ളതാണ് കേട്ടോ. അതൊക്കെ പെറുക്കിയാൽ തന്നെ മേശ ക്ലീനായി. മേശയിലുള്ളതെല്ലാം എടുത്തു, ഈ മേശയും കൂടെ ഒന്ന് തുടയ്ക്കാം നമുക്ക്. എന്നിട്ട് തുടച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. ചോറ് വേണമെങ്കിൽ ചോറ് കഴിക്കാൻ ടൈമായിട്ടുണ്ട്. പിന്നെ രാവിലെ എന്തെങ്കിലും ഇതേപോലെ ബേക്കറി എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടല്ലോ, വിശപ്പ് അവിടെ നിന്ന് പോകുന്നു. ഓക്കെ, ഇപ്പം ഇവിടെ സെറ്റായി. അപ്പോൾ ഇതാണ് കുഞ്ഞിന് വാങ്ങിയത്. പിന്നെ മൂന്ന് നേരം വേറെ വേറെ കൊടുക്കണം, എന്നാലേ അവന് കഴിക്കുള്ളൂ. അതായത് ഒരു നേരം ഇപ്പോൾ സിറിലാക്കാനും, ഒരു നേരം മുത്താരും, ഒരു നേരം ചോറ്, അങ്ങനെ കൊടുക്കണം. ഇനിയിപ്പോൾ രണ്ട് നേരം മുത്താര് കൊടുത്താലും കഴിക്കില്ല, രണ്ട് നേരം സിറിലാക്ക് കൊടുത്താലും കഴിക്കില്ല ഒരു ദിവസം കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കാറ്. അപ്പം ഞാൻ പുട്ട് കഴിക്കാൻ വിചാരിച്ചിട്ടുണ്ടോ, നല്ല ആവി വറക്കുന്നുണ്ട്. അപ്പം പുട്ടും പഴം 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 റോബസ്റ്റ് പഴമാണ് പഴമാണ് കേട്ടോ. അപ്പം ഞാനിത് വേഗം കഴിക്കട്ടെ. അപ്പോൾ അതേ പുട്ടും പഴവും കുഴയ്ക്കുന്നുണ്ട്. ആ പുട്ട് കറി ഒഴിച്ചാൽ പുട്ടിന് കറിയൊന്നും തികയില്ല, അതായത് ഒഴിച്ചുകൊണ്ടിരിക്കണം പുട്ടിനൊക്കെ. പഴമാകുമ്പോൾ പുട്ട് ഇറങ്ങാനും സുഖം, കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ചായ എല്ലാം കുടിച്ചു, ചായ എന്നല്ല ഭക്ഷണം കഴിച്ചു. ഇനി ഇതേ ചൂലും എടുത്ത് വന്നിട്ടുണ്ട് അടിച്ചു വരാൻ. കുഞ്ഞുണ്ണി ഇപ്പോഴും എഴുന്നിട്ടില്ല, നല്ല ഉറക്കമാണ്. അപ്പം അടിച്ചു വരി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അലക്കമുണ്ട്. അലക്കിൽ ഞാൻ വിചാരിച്ച് വൈകുന്നേരം അലക്കാം, ഭയങ്കര വെയിലായിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം അങ്ങോട്ടായ തണുപ്പും ഉച്ച അങ്ങോട്ടായ വെയിലുമാണ്. വെയിലത്ത് നമുക്ക് ഉള്ളിൽ തണുപ്പുണ്ട്, പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വെയിലും കൂടെ നിൽക്കാനും പറ്റില്ല, അതാണ് അവസ്ഥ. അപ്പം ഞാൻ വിചാരിച്ച് വൈകുന്നേരം അലക്കാം, കുറച്ചേ ഉള്ളൂ അലക്കാൻ. അലക്കം വിചാരിച്ചു അമ്മ വന്നിട്ട് അലക്കാന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞു എഴുന്നേറ്റാലും കുഴപ്പമില്ലല്ലോ.
അപ്പം ഇപ്പം ഞാൻ അടിച്ചു വാരട്ടെ.